നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ അച്ചാച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു, നിനക്കൊന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താ അച്ചാച്ചാ സംഭവം. അപ്പോൾ ചോദിച്ച് വന്നപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ പറഞ്ഞു അതിനെന്താ എനിക്ക് ചെയ്യുന്നതിന് മടിയൊന്നുമില്ല, കാരണം എന്നെക്കൊണ്ട് നമുക്കല്ലാണ്ടൊരു സഹായം ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങളെ പറ്റത്തുള്ളൂ, അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെയും ഞാൻ പറഞ്ഞു, അച്ചാച്ച എൻ്റേതൊരു വലിയൊരു ചാനലോ കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ നമ്മൾ റീൽസൊക്കെ ഇടുമ്പം അത്യാവശ്യം കുറച്ച് പേര് കാണും, അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. എന്നാലും 10 പേരെങ്കിൽ 10 പേര് കണ്ടാൽ, ആ 10 പേര് ഓരോ രൂപ വെച്ചിട്ടാൽ നമുക്കൊരു സഹായം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അച്ചാച്ചൻ അവിടെ നോക്കിയിരിക്കും, ഞാനിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവാണ്. പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം എന്താണ് സംഭവമെന്നും എന്താണ് ഞാൻ പറയുന്നതെന്നും ഒക്കെ. നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇത് രുഖ്യ ബീവി. ഉമ്മയ്ക്ക് 4 വർഷമായി ഉമ്മയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ട് കണ്ണിനകത്തെ ഞരമ്പിന് രക്തം കട്ട പിടിച്ച് ചികിത്സിക്കാൻ മാർഗങ്ങളൊന്നും ഇല്ലാതെ 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഉമ്മയുടെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മയെ തേടി അടുത്ത പ്രശ്നമെത്തി. ഉമ്മയുടെ 2 കിഡ്നികളും ഇപ്പോൾ തകരാറിലാണ്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. 3 പെൺമക്കളാണ് ഇവർക്ക്. 3 പേരെയും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കല്യാണമൊക്കെ കഴിച്ചയച്ചു. അവരും വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഉള്ളവരല്ല, അതുകൊണ്ട് തന്നെ സഹായിക്കാൻ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ചാച്ചൻ്റെ ഒരു സുഹൃത്താണിത് കേട്ടോ. അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, എടി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം നമുക്ക് സന്തോഷമുള്ളൂ ചെയ്യുന്നതിന്, വേറൊന്നുമല്ല. കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കാണുന്ന 10 പേരിൽ ഒരാൾ ഒരു സഹായം ചെയ്താൽ അത് ഇവർക്കൊരു വലിയ ഉപകാരമായിരിക്കും. വേറൊന്നുമല്ല, ഈ വാപ്പ തൊട്ടടുത്തുള്ള സ്കൂളിൽ കഞ്ഞി വെച്ച് കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ് ഇവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് തന്നെ. അപ്പോൾ ആ തുകയ്ക്ക് ഇവർക്ക് എന്തുവാ വീടിൻ്റെ വാടക അടയ്ക്കണം. വാടക വീട്ടിലാണ് ഇവർ കഴിയുന്നത്. അപ്പോൾ ആ വാടക അടയ്ക്കണം, അതുപോലെ തന്നെ കറണ്ട് ബില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഉമ്മായിയുടെ മരുന്ന്, വീട്ട് ചെലവ്, ഇതെല്ലാം അവർ നടത്തേണ്ടതാണ്. ഈ ഉമ്മയായിരുന്നു ആദ്യം സ്കൂളിൽ കഞ്ഞി വെച്ചുകൊണ്ടിരുന്നത്. ഉമ്മയ്ക്ക് വയ്യാണ്ടായതിനു ശേഷം വാപ്പ ആ ജോലി ഏറ്റെടുത്ത് നടത്തുകയാണ്. കാരണം വരുമാനം വേണമല്ലോ നമുക്ക് കുടുംബത്തിൽ. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാഴ്ചത്തേക്കുള്ളൂ ഇതിൻ്റെ ട്യൂബും കാര്യങ്ങളുമൊക്കെ. ആഴ്ചയിൽ അത് മാറണം. അങ്ങനെ ചിലവുകൾ അധികമാണ്. പക്ഷേ അതിനുള്ള ഒരു വരുമാനം, ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും ഇവർക്കില്ല. അപ്പം ഇത്രയും നാളും നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവർ കഴിഞ്ഞു പോയതുമല്ല. ഈ 600 വൃത വാടക സമയാറിൻ്റെ പിന്നെ മരുന്നിൻ്റെ ഒന്നും വീറാറില്ല, ഒന്നും ആകുന്നില്ല. ഇപ്പോൾ ഡയാലിസിസ് തന്നെ ഇപ്പോൾ 2000 രൂപ അടുത്ത് വേണം. അതുപോലെ തന്നെ അതിൻ്റെ ട്യൂബും അതിൻ്റെ ഐറ്റ് കൂടെ വാങ്ങിക്കണം. പിന്നെ ബ്ലഡ് കുറവാകുമ്പോഴത്തേക്ക് അതിനെ ഇഞ്ചക്ഷൻ വാങ്ങിക്കണം. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഇത് കൊടുക്കേണ്ടി വരും, ഓക്സിജൻ. അപ്പോൾ അതെല്ലാം ഇത് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതൊന്നും കാര്യമാകുന്നില്ല. അല്ലാതാണ് പമ്പ് കൂടുതൽ എടുത്തിട്ട് വരുന്നത്. അല്ലാതെ വാടക ഇതൊന്നും നമുക്ക് ഇങ്ങോട്ട് ഇതാകുന്നില്ല. വേറെ വരുമാനം ഒന്നും ഇല്ല. ഇത് മാത്രമേ നമുക്ക് വരുമാനമായിട്ടുള്ളൂ ഈ സ്കൂളിലേക്ക്. പിന്നെ നാട്ടുകാരുടെയും തന്നെ ഇതായ ആളും കഴിഞ്ഞോണ്ടിരിക്കും. പിന്നെ മുന്നോട്ട് പോയാൽ ആകെ തകർന്നു പോവുക. ഇപ്പം നാളെ ഡയാലിസിസ് ചെയ്യാൻ തന്നെ പൈസ ഇല്ല. ഇതാണ് ഉമ്മയ്ക്ക് ആഴ്ചയിൽ മാറ്റിയെടുക്കുന്ന ട്യൂബ്. ഇതിൻ്റെ ഒരു കുറ്റിയും കൂടെ ഉണ്ട്. ഈ ട്യൂബും കുറ്റിയും കൂടെ തന്നെ 1600 അങ്ങനെ എങ്ങാണ്ട് കണക്കാണ് അവർ പറഞ്ഞത് കേട്ടോ. ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന തുകയാണത്. അതുപോലെ തന്നെ ഇതുണ്ട് ഈ ഓക്സിജൻ. ഈ ഓക്സിജൻ സിലിണ്ടറും വേണം ഉമ്മയുടെ കൂട്ടത്തിൽ എപ്പോഴും, കാരണം രാത്രിയിൽ ഉറങ്ങണമെങ്കിലും ഒക്കെ. അപ്പം നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന തുകയായിരിക്കും അതൊക്കെ. പക്ഷേ അവർക്ക് അതിനു പോലുമുള്ള ഒരു ഇതില്ല. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം, ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും ഇവിടെ കൊടുക്കാം. നിങ്ങൾ ഉമ്മയുടെയും വാപ്പയുടെയും ആ ഒരു അവസ്ഥ കണ്ടല്ലോ അല്ലേ. നമ്മൾ പറയുന്നത് പോലെ പല തുള്ളി പെരുവെള്ളം എന്ന് ഞാൻ എനിക്കൊന്ന് നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമുക്ക് തുച്ഛമെന്ന് തോന്നുന്ന ഒരു തുക ഇട്ട് അല്ലെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുത്താൽ അവർക്കതൊരു വലിയ സഹായമായിരിക്കും.
അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നവർ അവരാലാവുന്ന രീതിയിൽ അവരെ ഒന്ന് സഹായിക്കണം. ഞാൻ അവരുടെ ഫോൺ നമ്പറും അല്ലെ ഗൂഗിൾ പേ നമ്പർ ഫോൺ പേ അങ്ങനെയുള്ള നമ്പറുകളും അക്കൗണ്ട് നമ്പറും എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആരും ആരെ അറിയിച്ചുകൊണ്ടല്ല ഒന്നും ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു ചെറിയ തുക, വലുതെന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷെ നമ്മുടെ ചെറിയ തുക അവർക്കൊരു വലുതായിരിക്കും. പലരത് ചെയ്യുമ്പം അവർക്ക് ഒരു ഡയാലിസിസിനുള്ള തുകയെങ്കിലും കിട്ടിയാൽ അത് അവർക്ക് അത്രയും വലിയൊരു ആശ്വാസമാകും. നമ്മൾ അതിൽ കൂടുതലൊന്നും, നമ്മൾ എത്രയോ പൈസകൾ നമ്മൾ ആവശ്യമില്ലാണ്ട് കളയുന്നു, നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. ആവശ്യമില്ലാതെ പല ആവശ്യങ്ങൾക്കും നമ്മൾ പൈസ ചിലവാക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിനൊരു സന്തോഷം, നമ്മുടെ പൈസ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ നന്നാവട്ടെ എന്നുള്ളൊരു മനസ്സോടെ നിങ്ങളാലാവുന്ന ഒരു സഹായം ചെയ്യുവാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കും. ഞാൻ അത്രയും പറയുന്നുള്ളൂ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒന്ന് ചെയ്താൽ നമുക്കും അതൊരു വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഞാൻ നമ്മളിനി ഒത്തിരി വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല. നിങ്ങളാലാവുന്ന സഹായം ചെയ്യണം, അത്രയേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.